Hi friends, welcome to Amalgam World. Nyan Nitin. Njangalude kazhinja videos ellavarum kandirikkumallo. Kaanathavar theerchayum ee video keri kaanuka. Videos ishtapettal njangalude channel subscribe cheyya, like cheyya, comment box ningalude abhiprayangal rekhapeduthuka. Innu njangal ningalku parichayapeduthan povunnathu pudhiya topicine kurichaanu. BHMS. BHMS ennal Bachelor of Homeopathic Medicine and Surgery. Ee course-inte dairghyam 5.5 varshamaanu. 4 varsham academic studiesum 1.5 വർഷം കമ്പൽസറി ഇന്റേൺഷിപ്പും ചേർന്നാണ് ഈ കോഴ്സ്. ഈ കോഴ്സിന് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് പി സി എം ബി പ്ലസ് ഇംഗ്ലീഷ്. പി സി എം ബി എന്ന് വെച്ചാൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി. ഇവയിൽ മിനിമം 50% ഓഫ് മാർക്സ് ഉണ്ടായിരിക്കണം. ബി എച്ച് എം എസ് അഡ്മിഷൻ ലഭിക്കുന്നതിനായി നിങ്ങൾക്ക് നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് കമ്പൽസറിയാണ്. മറ്റ് മെഡിക്കൽ ബ്രാഞ്ചസിൽ പഠിക്കുന്ന പോലെ തന്നെ സെയിം സബ്ജക്ട്സ് ആണ് ബി എച്ച് എം എസിനും ഉള്ളത്. അനാറ്റമി ആൻഡ് ഫിസിയോളജി, പ്രാക്ടീസ് ഓഫ് മെഡിസിൻ, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫോറൻസിക് മെഡിസിൻ, ഗൈനക്കോളജി, ഒബ്സ്ട്രക്ടിക്സ് ആൻഡ് സർജറി. അഡീഷണലായി ബി എച്ച് എം എസിൽ വരുന്നതാണ് ഹോമിയോപ്പത്തിക് ഫാർമസി. ഹോമിയോപ്പത്തിക് ഫാർമസിയിലാണ് ഹോമിയോപ്പത്തിക് ഡ്രഗ്സ് ആൻഡ് മെറ്റീരിയൽസിനെ കുറിച്ച് പഠിക്കുന്നത്. ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ ത്രൂ ഔട്ടായി വരുന്ന രണ്ട് സബ്ജക്ട്സ് ആണ് ഹോമിയോപ്പത്തിക് മെറ്റീരിയൽ മെഡിക്കുകയും അതുപോലെ തന്നെ ബൈബിൾ ഓഫ് ഹോമിയോപ്പതി എന്നറിയപ്പെടുന്ന ഓർഗാനോൺ ഓഫ് മെഡിസിൻ. ഓർഗനോൺ ഓഫ് മെഡിസിനിലാണ് ഹോമിയോപ്പതിയെപ്പറ്റി ഡീറ്റെയിൽ ആയി പറയുന്നത്. അതുപോലെ തന്നെ മെറ്റീരിയൽ മെഡിക്കയിലാണ് ഹോമിയോപ്പതിയിലെ എല്ലാ മെഡിസിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബ്രാഞ്ച് ഓഫ് ഹോമിയോപ്പതി ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പാണ് ഒറിജിനേറ്റ് ചെയ്തത്. ഇത് കണ്ടുപിടിച്ചത് ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫ്രെഡറിച്ച് സാമുവൽ ഹാൻമാനാണ്. ഇദ്ദേഹം ഒരു അലോപ്പതിക് ഫിസിഷ്യനായിരുന്നു. അലോപ്പതിക് മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് മൂലം ജനങ്ങൾ മരിച്ചു വീഴുന്നത് കണ്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഒരു ബ്രാഞ്ചാണ് ഹോമിയോപ്പതിക് മെഡിസിൻ. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ April 10 വേൾഡ് ഹോമിയോപ്പതിക് ഡേ ആയി ആചരിക്കുന്നത്. ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ഹോമിയോപ്പതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ മോട്ടോ ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുന്നത് ലോ ഓഫ് സിമിലിയ ആണ്. അതായത് സിമിലിയ സിമിലിബസ് ക്യുറാൻഡർ. ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് ഏതൊക്കെ സിംറ്റംസ് മരുന്ന് കൊടുത്ത് ഉണ്ടാക്കാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ആ സിംറ്റംസ് മരുന്ന് കഴിച്ചാൽ ക്യൂർ ചെയ്യാം എന്നതിൻ്റെ ബേസിസിലാണ് ഹോമിയോപ്പതി എന്ന കൺസെപ്റ്റ് ഉണ്ടായത്. ഇന്ന് വേൾഡ് വൈഡ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഹോമിയോപ്പതിക് സിസ്റ്റം. 4.5 വർഷം നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതിനുശേഷം കമ്പൾസറി ഇന്റേൺഷിപ്പും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷന് ശേഷം നിങ്ങൾക്ക് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറായി വർക്ക് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം നിങ്ങൾക്ക് പി ജിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പി ജിക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പി ജി കോഴ്സസിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്ന ചില കോഴ്സുകൾ ഞാൻ പറയാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി വരും വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ റീജനറേറ്റീവ് മെഡിസിൻ, മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ സൈക്യാട്രി, മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ എൻഡോക്രൈനോളജി, മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്നിവ ബി എച്ച് എം എസിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന ചില കോഴ്സുകളാണ്. ബി എച്ച് എം എസിന് ശേഷം വളരെയധികം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, ബോത്ത് ഇൻ പ്രൈവറ്റ് സെക്ടർ ആൻഡ് ഗവൺമെൻറ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിലുള്ള ചില ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. മെഡിക്കൽ കോളേജസ്, അതുപോലെ ഇൻഷുറൻസ്, പ്രൈവറ്റ് പ്രാക്ടീസ്, റിസർച്ച് ലാബോറട്ടറീസ്, കൺസൾട്ടൻസീസ്, ലൈഫ് സയൻസ് ഇൻഡസ്ട്രി, ഫാർമ ഇൻഡസ്ട്രി, അതുപോലെ ഹെൽത്ത് കെയർ എന്നിവ അവയിൽ ചിലതാണ്. അതുപോലെ ഗവൺമെൻറ് സെക്ടറിലോട് വരുമ്പോൾ ഫാർമസിസ്റ്റ് അറ്റ് ഗവൺമെൻറ് ഹോമിയോപ്പതിക് ഡിസ്പെൻസറീസ് ഓർ ഹോസ്പിറ്റൽസ്, ടീച്ചിങ് ഇൻ ഗവൺമെൻറ് ഹോമിയോപ്പതിക് കോളേജസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇതിനു പുറമെ വിദേശത്തും വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ബി എച്ച് എം എസിന് ശേഷം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്ത ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും പുതിയ ഒരു കോഴ്സും അതിൻ്റെ ഡീറ്റെയിൽസുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.